ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇത്തവണ വന്നിരിക്കുന്ന ഒരു അടിപൊളി ഹെൽത്തി ഡ്രിങ്കിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇപ്പം ഈ ഡ്രിങ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വീട്ടിലൊരു ഗസ്റ്റ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആക്കി കൊടുക്കാൻ പറ്റാവുന്ന ഒരു അടിപൊളി ഡ്രിങ്കാണിത്. നമുക്ക് വിരുന്നാരെയൊക്കെ ഞെട്ടിക്കാം. അപ്പോൾ പറഞ്ഞിട്ട് വരുന്ന വിരുന്നാരാണെങ്കിൽ മാത്രം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം നുറുക്ക് ഗോതമ്പ് നമ്മളൊരു 10-15 മിനിറ്റ് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെക്കേണ്ടി വരും. ഗസ്റ്റൊക്കെ വരുമ്പോൾ നിങ്ങൾ ഈ ഹെൽത്തി ഡ്രിങ്ക് ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ തന്നെ കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ ഈ ഡ്രിങ്ക് ഉണ്ടാക്കിയിരിക്കുന്നത് എൻ്റെ മോളുടെ അംഗൻവാടിയിലെ പാല് വെച്ചിട്ടാണ്. അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്ന നുറുക്ക് ഗോതമ്പ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അവള് പാല് കുടിക്കാൻ ഭയങ്കര മടിയാണ്. ഈ പാലും അവള് കഴിക്കുന്നില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നേരത്തെ ഞാനത് വെച്ചിട്ട് പെട്ടെന്നൊരു ഐസ്ക്രീം ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ആ പാല് വെച്ചിട്ട് തന്നെയാണ് ഞാനിവിടെ ഈ ഡ്രിങ്കും ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു നുറുക്ക് ഗോതമ്പ് വേറെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. വേറെ വിഷയമൊന്നുമില്ല. ഒരു 10-15 മിനിറ്റ് നമ്മൾ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വയ്ക്കണം, അത്രേ ഉള്ളൂ. പിന്നെ ബാക്കിയൊക്കെ നമുക്ക് വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഈ ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഡ്രിങ്കിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ നമുക്ക് നുറുക്ക് ഗോതമ്പിൻ്റെ ഡ്രിങ്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതുണ്ടാക്കാനായിട്ട് ഇതാ നുറുക്ക് ഗോതമ്പ്. ഇതാ ഞാൻ 1 കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. 1 കപ്പ് നുറുക്ക് ഗോതമ്പ് കഴുകി വൃത്തിയാക്കി ഇതാ വാർത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഇനി നല്ല തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് 15 മിനിറ്റ് നമ്മൾ കുതിർത്ത് വെക്കണം. അപ്പം നമ്മുടെ നുറുക്ക് ഗോതമ്പ് ഞാൻ ഇങ്ങനെ ഒരു ബോളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ തിളപ്പിച്ച വെള്ളം, തിളപ്പിച്ച അപ്പം തന്നെയുള്ള വെള്ളമാണ്, അത് ഒഴിച്ചു കൊടുക്കുക. 10-15 മിനിറ്റ് കുതിർത്ത് വയ്ക്കുക. 10-15 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് കുതിർന്ന് കിട്ടും കേട്ടോ. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് എടുത്ത് അരച്ചെടുക്കണം. അപ്പം നമ്മൾ ഇതിൻ്റെ പാലാണ് നമ്മൾ നുറുക്ക് ഗോതമ്പിൻ്റെ ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ നുറുക്ക് ഗോതമ്പൊക്കെ നന്നാ നന്നായി കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നുറുക്ക് ഗോതമ്പ് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാലിൽ അരച്ചെടുക്കാം. അത് നിർബന്ധമൊന്നുമില്ല, വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഓൾറെഡി നമ്മൾ നുറുക്ക് ഗോതമ്പ് കുതിർത്ത് വെച്ചപ്പോൾ നല്ല വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും അതിൽ. അതാണ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇതാ ഇത് അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് അരിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പാലാണ് ആവശ്യം. അപ്പോൾ ഇതാ പാലെല്ലാം നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കളയാം കേട്ടോ. ഇത് ഇനി നമുക്ക് ആവശ്യമില്ല. ഇനി നമ്മൾ ചെയ്യുന്നത്, ഞാൻ ഇതാ 2 കപ്പ് പാല് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പാലെടുത്തിട്ടുള്ളത് എൻ്റെ മോളുടെ അംഗനവാടിയിലെ പാലാണ് കേട്ടോ. അത് റെഡി ടു ഡ്രിങ്കാണ്. ഇത് പ്രത്യേകിച്ച് വേവാനൊന്നുമില്ല. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മുടെ നുറുക്ക് ഗോതമ്പിൻ്റെ അരിച്ച് വെച്ചിരിക്കുന്ന പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ പാലാണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ, അത് 2 കപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര അതിൽ ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ നമ്മളിത് ഡ്രിങ്ക് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ അടിച്ചെടുക്കുന്ന സമയത്ത് പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. പഞ്ചസാരയ്ക്ക് പകരം മിൽക്ക് മേടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ വേവാനൊന്നും ഇല്ല ഈ പാല്. ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, റെഡി ടു ഡ്രിങ്ക് ആയതുകൊണ്ട് അതിൽ മധുരമുണ്ട്, ഒരു ചോക്ലേറ്റിൻ്റെ ഒരു ഫ്ലേവറും ഉണ്ട് കേട്ടോ ഈ പാലിന്. ഇനി ഇതിലേക്ക് നമ്മളുടെ നുറുക്ക് ഗോതമ്പിൻ്റെ അരച്ചു വെച്ചിരിക്കുന്ന പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കൈവിടാതെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇല്ലെങ്കിൽ പെട്ടെന്ന് കട്ട കുത്തും, കട്ട കുത്തരുത്, കട്ട കുത്താതെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് കുറുകി വരും. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് കുറുക്കൊക്കെ ഉണ്ടാക്കില്ലേ, ആ കുറുക്കിൻ്റെ ആ പരുവമാണ് കേട്ടോ ഇതിൻ്റെ പരുവം. ഒന്നുകൂടി ഒന്ന് കുറുക്കാനുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കുറുക്കിയെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മളുടെ കുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാ ഈ കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ എടുക്കുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ഇനി തണുക്കാൻ വയ്ക്കാം. തണുത്തതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ തണുക്കണേന് മുൻപ് നമ്മൾ ചൂടോടുകൂടി അടിച്ചെടുത്തിട്ടെങ്കിൽ മിക്സിയുടെ അടപ്പൊക്കെ തെറിച്ചു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കുറുക്കെല്ലാം നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തണുത്തപ്പോൾ ഒന്നും കൂടി ഒന്ന് തിക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കുറുക്കെല്ലാം ഞാൻ ദേ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ 3 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഐസ് ക്യൂബ്സാണ്. ഇതാ 3 ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ തണുത്ത വെള്ളത്തിന് പകരം നിങ്ങൾക്ക് പാല് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ വെള്ളം, കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഞാനൊരു കുറച്ച് തിക്കായിട്ടാണ് നമ്മൾ ഡ്രിങ്ക് എടുക്കുന്നത്. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസ്, 1/4 സ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം.
എസൻസ് ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്ന പാലാണ്. ഇതിന് ഓൾറെഡി ഒരു ചോക്ലേറ്റ് ഫ്ലേവർ ഉണ്ട്. ഞാൻ ജസ്റ്റ് ചേർത്ത് കൊടുത്തു എന്നുള്ളൂ. അതാ ഇത്രയുള്ള പരിപാടി. നമുക്കിത് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. അപ്പൊ നമ്മളുടെ നുറുക്ക് ഗോതമ്പിന്റെ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിതിനി സെർവ് ചെയ്യാം അല്ലേ. അപ്പൊ നമ്മുടെ ഡ്രിങ്ക് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാൻ എന്താ കുറച്ച് നട്ട്സ് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ കാഷ്യൂനട്ടും അതുപോലെ തന്നെ കപ്പലണ്ണിയും കൂടിയിട്ട് ക്രഷ് ചെയ്ത് വെച്ചതാണ്. അതിൻ്റെ ഇത് മേലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് മേലെ കുറച്ച് ചെറിയ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ നുറുക്ക് ഗോതമ്പിന്റെ അടിപൊളി ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ കസ്കസ് ഒക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പൊ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാനിപ്പോ കാഷ്യൂനട്ടും കപ്പലണ്ടിയും അതുപോലെ തന്നെ ചെറിയൊക്കെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ കമൻസ് ഒക്കെ എന്നെ അറിയിക്കണം, അതുപോലെ തന്നെ അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യണം. അടുത്തവണ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും സേഫ് ആയിട്ടൊക്കെ ഇരിക്കുക. ടേക്ക് കെയർ ഫ്രണ്ട്സ്, ബൈ.